നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന റോഷാക്ക് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, റോഷാക്ക് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു. ഈ സിനിമ ഒരു വലിയ തിയേറ്റർ സക്സസ് ആയിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. 20 കോടിക്ക് അടുത്ത് ബഡ്ജറ്റ് വന്നിരിക്കുന്ന ഈ സിനിമ ഇതിനോടകം തന്നെ 25 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ നേടിയിരിക്കുന്നു, 30 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷനാണ് ഞാനീ പറഞ്ഞത്. ഏകദേശം 15 കോടി രൂപയോളം കേരളത്തിനകത്ത് നിന്ന് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ചിത്രം നേടിയിരിക്കുന്നു. ഇതെല്ലാം ആ സിനിമ ഒരു വലിയ ഹിറ്റിലേക്ക്, അതായത് ഒരു 50-100 കോടി രൂപ റേഞ്ചിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് വേൾഡ് വൈഡ് കളക്ഷൻസ് ഈ പറഞ്ഞ മാതിരി 30 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല പ്രധാനപ്പെട്ട സെൻറ്ററുകളിലും വിദേശത്ത് സിനിമ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതും വിദേശത്ത് റിലീസ് ചെയ്തത് തന്നെ വളരെ കുറച്ച് തിയേറ്ററുകളിലാണ് എന്നുള്ളതുമാണ്. എന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് ഇത്രയധികം കളക്ഷൻ നേടാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി റിലീസിംഗ് എത്തുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ കളക്ഷൻ വലിയ കാര്യമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം തന്നെ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നതെന്നും ഇനി ഏതൊക്കെ രാജ്യങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നിലവിൽ ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമ്മൾ മമ്മൂട്ടി സിനിമകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് എടുത്തു പറയുന്നത് വേൾഡ് വൈഡ് റിലീസിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള റിലീസിംഗ് നേടിയെടുക്കാൻ ഈ മമ്മൂട്ടി സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന കമ്പനികൾക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. പല വലിയ കമ്പനികളുടെയും പേരുകളൊക്കെ പറയുമെന്നുണ്ടെങ്കിലും അതെല്ലാം ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും മലയാള സിനിമകൾക്ക് വലിയ കാര്യമായിട്ടുള്ള മുന്നേറ്റം നേടിയെടുക്കാൻ സാധിക്കുന്ന UAE പോലുള്ള രാജ്യങ്ങളിൽ അപ്പുറമായിട്ട് ഇപ്പോൾ UK, US അല്ലെങ്കിൽ ഏഷ്യ പസഫിക് ഏരിയകളിലൊക്കെ പലപ്പോഴും മമ്മൂട്ടി സിനിമകൾക്ക് റിലീസിംഗ് കിട്ടാറില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് 90 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ, അല്ലെങ്കിൽ ആ റേഞ്ചിൽ കളക്ഷൻ നേടിയ ഭീഷ്മ പർവ്വം എന്ന് പറയുന്ന സിനിമ പോലും വലിയ കാര്യമായിട്ട് വേൾഡ് വൈഡ് റിലീസിംഗ് നേടിയിരുന്നില്ല എന്നുള്ളത്. അത് ഈ പറഞ്ഞ മാതിരി UKയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ USAയിലേക്കൊക്കെ റിലീസിംഗ് കിട്ടിയിരുന്നെങ്കിൽ ആ സിനിമ 100, 120, 130 കോടി കഴിഞ്ഞ് ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോലും എത്തിയേനെ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു സത്യം മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അതിന് സാധിക്കാതെ പോകുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പരാജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആ സിനിമ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ പരാജയമായിട്ട് വരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും മമ്മൂട്ടി സിനിമകൾക്ക് സംഭവിക്കുന്നത് തന്നെയാണ്. ഭീഷ്മപർവം പോലുള്ള ഹിറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന CBI പോലുള്ള സിനിമയായിക്കോട്ടെ, ഇപ്പോഴത്തെ റോഷാക്ക് ആയിക്കോട്ടെ, ഈ സിനിമകൾക്കൊന്നും തന്നെ യൂറോപ്പിലേക്ക് വലിയ കാര്യമായിട്ടുള്ള സ്വീകരണം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും റോഷാക്കും യൂറോപ്പിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതുവരെ റിലീസ് ചെയ്ത രാജ്യങ്ങളുടെ പേര് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് മലയാള സിനിമകൾ അല്ലെങ്കിൽ മലയാളികൾ കേരളത്തിൽ സിനിമ കാണുന്നത് പോലെ തന്നെ നമുക്ക് കാണാവുന്ന UAEയിലാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ കിട്ടിയിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഏതൊരു സിനിമയ്ക്കും കിട്ടുന്നത് തന്നെയാണ്, മമ്മൂട്ടി ചിത്രത്തിനും കിട്ടിയിരിക്കുന്നത്. UAE കഴിഞ്ഞാൽ ഖത്തറിൽ സിനിമ വലിയ കാര്യമായിട്ടുള്ള റിലീസിംഗ് ഉണ്ട്, ബഹ്റിനിലെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, കുവൈറ്റിൽ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്, ഒമാനിൽ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം മലയാളികളുടെ സാന്നിധ്യം വലിയ കാര്യമായിട്ടുള്ളതാണ്. ഈ ഇത്രയും രാജ്യങ്ങൾ, അതായത് UAE, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഈ 5 രാജ്യങ്ങളിൽ നിന്നായി ചിത്രത്തിന് 109 സ്ക്രീനുകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. 109 സ്ക്രീനുകളാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ 109 സ്ക്രീനുകളിൽ നിന്ന് കേരളത്തിൽ എത്രത്തോളം കളക്ഷൻ കിട്ടുന്നു അതിനോട് തുല്യമായിട്ടുള്ള കളക്ഷൻ തന്നെ ഈ സിനിമ നേടിയിരിക്കുന്നു. 6 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ ചെയ്ത സമയത്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത് കേരളത്തിൽ നിന്ന് 13 കോടി 60 ലക്ഷം രൂപ നേടിയ അതേ സമയത്ത് തന്നെ വേൾഡ് വൈഡായിട്ട് 26 കോടി നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതായത് 13.5 കോടി രൂപ കേരളത്തിൽ നിന്ന് നേടിയപ്പോൾ ഒട്ടും തന്നെ കുറയാതെ 12.5 കോടി രൂപയോളമാണ് ഈ വെറും 109 സ്ക്രീനുകളിൽ നിന്നായി സിനിമ നേടിയത് വേൾഡ് വൈഡ് എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഊഹിച്ചാൽ മതി, മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഏത് റേഞ്ചിലേക്ക് ഈ സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ തന്നെ എത്തിയേനെ എന്നുള്ളത്. എന്ത് തന്നെയായാലും ഈ 100 ഇതിന് അപ്പുറമായിട്ട് പ്രധാനമായിട്ടും മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് ഈ സൗദി, UK, US, ഏഷ്യ പസഫിക്, അതുപോലെ തന്നെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ, ഇവിടേക്കൊന്നും റിലീസിംഗ് എത്തിയിട്ടില്ല. ഈ രാജ്യങ്ങളിലൊന്നും തന്നെ നമ്മുടെ മറ്റേ സിനിമകൾ, അതായത് ഭീഷ്മപർവം പോലുള്ള സിനിമയോ CBI 5 ഒന്നും എത്തിയിട്ടില്ല. ഇവിടെയൊക്കെ റിലീസ് ചെയ്ത് യൂറോപ്പിലൊക്കെ വലിയ കാര്യമായിട്ടുള്ള റിലീസിംഗ് കിട്ടിയത് എപ്പോഴായിരുന്നു മമ്മൂട്ടിക്ക് എന്ന് വെച്ചാൽ മാമാങ്കം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് മാത്രമായിരുന്നു. അതിൻ്റെ കാരണം ആ സിനിമയുടെ പ്രൊഡ്യൂസർ നല്ല ഒരു ബിസിനസ്മാൻ ആയിരുന്നു എന്നും അദ്ദേഹത്തിന് ഇവിടെയൊക്കെ പിടിപാടുണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്ത്രങ്ങളാണ് ഈ രാജ്യങ്ങളിലെല്ലാം മമ്മൂട്ടി ചിത്രമായിട്ടുള്ള മാമാങ്കത്തിന് റിലീസിംഗ് കിട്ടിയത് എന്നുള്ള കാര്യമാണ്. അത് മുതലാക്കാൻ ആ സിനിമ
സിനിമയ്ക്ക് സാധിച്ചു. വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം നേടിയെടുക്കാനും സാധിച്ചു. പക്ഷേ ഇതുപോലെയുള്ള സിനിമകൾ ഇപ്പോൾ ഭീഷ്മപർവ്വമൊക്കെ അവിടെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി ഒരു 150 കോടിക്കെങ്കിലും എത്തിയേനെ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഇനിയും വൈകിക്കൂടാ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവിടെ നിന്നാണ് ഒരു വലിയ ഒരു അപ്ഡേറ്റ് വരുന്നത്. ഈ ചിത്രം ഈ പറഞ്ഞ മാതിരി സൗദി, UK, US, ഏഷ്യ പസഫിക്, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ എന്നീ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ സിനിമ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ റിലീസിങ്ങിനെത്തും. അതായത് 10 ദിവസത്തിനുള്ളിൽ തന്നെ, അടുത്ത ആഴ്ചയല്ല ഈ ആഴ്ചയോടുകൂടി തന്നെ 10 ദിവസം ആവുന്നതോടുകൂടി തന്നെ സിനിമകൾ റിലീസിനെത്തും എന്നുള്ളൊരു വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് അറിയത്തില്ല, കാരണം ഒഫീഷ്യലായിട്ട് വന്ന റിപ്പോർട്ടല്ല, മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് നമുക്ക് വിശ്വസിക്കാമെന്ന് തോന്നുന്നു. മാധ്യമം എന്ന് പറയുന്നത് ഏഷ്യനെറ്റിലൂടെയാണ് പുറത്തു വന്നത്. അപ്പോൾ അത്രയും വലിയൊരു ചാനലിലൂടെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരുന്നു. എന്ത് തന്നെയായാലും ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ സൗദിയിലെ നോർമലി മമ്മൂട്ടിയുടെ ലാസ്റ്റ് പടം റിലീസ് ചെയ്ത സമയത്ത് പോലും അത് ഏകദേശം 1.5 കോടിക്ക് മുകളിൽ, 2 കോടിയുടെ അടുത്ത് തന്നെ കളക്ഷൻ വന്നിരുന്നു അവിടെ നിന്ന് എന്ന് മറക്കാതിരിക്കുക. UKയിലാണെന്നുണ്ടെങ്കിൽ വെറും ഒരു ടിക്കറ്റിന് തന്നെ 1000-1500 രൂപയോളം ഇന്ത്യൻ രൂപ 1500 രൂപയോളം ചിലവ് വരുന്ന സമയത്ത് ഒരു ഷോ വീതം കിട്ടിയാൽ പോലും, ഒരു 10 ഷോ അവിടെ കളിച്ചാൽ പോലും വലിയ കാര്യമായിട്ടുള്ള മുന്നേറ്റം നേടിയെടുക്കാൻ UKയിൽ സാധിക്കും. അത് തന്നെയാണ് US അവസ്ഥ. US മലയാള സിനിമകൾ റിലീസ് ചെയ്തപ്പോഴൊക്കെ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ 4 കൊല്ലത്തിനിടയിൽ മലയാള സിനിമകൾ റിലീസ് ചെയ്തപ്പോഴൊക്കെ 3, 4, 5 കോടി രൂപയോളം കളക്ഷൻ നേടിയെടുക്കാൻ US മാർക്കറ്റിൽ നിന്ന് സാധിച്ചു. അധികവും മോഹൻലാൽ സിനിമകളാണ് അവിടെ കളക്ഷൻ നേടിയത്. അതുപോലെ തന്നെ നിവിൻ പോളി ചിത്രങ്ങളുടെ വലിയ മാർക്കറ്റിൽ നോക്കുന്ന സമയത്തും US ഉള്ള റിലീസിങ് വലിയ കാര്യമായിട്ട് ഗുണം ചെയ്തു. മമ്മൂട്ടി ചിത്രങ്ങൾ പോലും US റിലീസ് ചെയ്ത സമയത്തൊക്കെ വലിയ കാര്യമായിട്ടുള്ള മുന്നേറ്റം നേടിയെടുക്കാൻ ഈ സിനിമകൾക്കൊക്കെ സാധിച്ചു. മാമാങ്കം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഏഷ്യ പസഫിക് എന്ന് പറയുന്ന ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് കുറേയധികം രാജ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളൊക്കെ നിരവധിയുണ്ട്, അവിടെയൊക്കെ മലയാളികൾ ഇഷ്ടംപോലെയുണ്ട്. അതുപോലെ തന്നെ തമിഴ് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇവർ തമിഴ് പടം മാത്രം കാണുന്ന ആളുകളല്ല, കേരളത്തിന് പുറത്തുള്ള ആളുകൾ, അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ. അവർ നല്ലൊരു മലയാളം പടം വന്നാലും, പ്രത്യേകിച്ച് മമ്മൂട്ടി പോലുള്ള ഒരു താരത്തിൻ്റെ പടമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്, അവർ വിജയമാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ചിത്രവും കാണാൻ നിൽക്കും എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെയും റിലീസിങ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ സിനിമയെ വലിയ കാര്യമായിട്ട് തന്നെ സഹായിച്ചേനെ. യൂറോപ്പിലേക്ക് വരുന്ന സമയത്തും ഇത് തന്നെയാണ് അവസ്ഥ. യൂറോപ്പിൽ ഈ പറഞ്ഞ മാതിരി കാശ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. യൂറോപ്പിലൊക്കെ ഇപ്പോൾ UK ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ റിലീസിംഗ് എന്ന് പറയുന്നത് 1 ദിവസത്തേക്കൊക്കെ റിലീസിങ്ങാണ് കിട്ടത്തുള്ളൂ. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഏരിയ. ഇവിടെ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഇപ്പോൾ ഭീഷ്മപർവം അവിടെയൊക്കെ റിലീസ് ചെയ്തിരുന്നു. ഭീഷ്മപർവത്തിന് ഏകദേശം 3 കോടിയോളം രൂപയാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നായിട്ട് കളക്ഷൻ നേടാൻ സാധിച്ചത്. അതും 2-3 ദിവസം മാത്രമൊക്കെയാണ് അവിടെ പ്രദർശനം ഉണ്ടായിരുന്നത്. ആ 3 ദിവസം കൊണ്ടൊക്കെയാണ് 3 കോടിയോളം രൂപ ഓടി കിട്ടിയത്. ആ ഒരു മികച്ച നേട്ടം കൈവരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഗുണം യൂസ് ചെയ്യാനായിട്ട് മമ്മൂട്ടിയുടെ റോഷാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കോ മറ്റു പല സിനിമകൾക്കോ സാധിക്കാതെ പോകുന്നു. അവിടെയാണ് ഒരു തിരുത്തു വരാൻ പോകുന്നത്. ഇപ്പോൾ സൗദി, UK, US, ഏഷ്യ പസഫിക്, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ ഈ ആഴ്ചയോടുകൂടി തന്നെ റിലീസിംഗ് ഉണ്ടാകുമെന്നുള്ള വലിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയോടുകൂടി തന്നെ 30 കോടിയിലേക്ക് എത്തുന്ന സിനിമ മറ്റേ രാജ്യങ്ങളിൽ കൂടി റിലീസ് ചെയ്യുമ്പോൾ ഒരു 10 കോടിയുടെ എങ്കിലും കളക്ഷനിൽ വലിയ ഒരു കുതിച്ചുചാട്ടം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം നമുക്ക് കണക്ക് കൂട്ടാം. സിനിമ 50 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.